എടുത്തോണ്ട് വണ്ടി എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമം കേട്ടോ. കാരണം ചിറ്റാങ്ങ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അത്രയും ഇതായിട്ട് കണ്ടിട്ടില്ല. ഇപ്പം ഭയങ്കര വിഷമമായി പോയി. വിയാലോണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏയ് മോനെ, നമുക്ക് അമ്മയ്ക്ക് മാല എടുത്തു കൊടുക്കാടാ. നോനോ നോനോ ആണോ? യെസ് യെസ് ആണോ? മോൻ പറഞ്ഞ എടുത്തു കൊടുക്കാം നമുക്ക്. നോനോ ആണോ? അമ്മയ്ക്ക് മാല എടുത്തു കൊടുക്കാം. തെറ്റ് സംഭവിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മള് ആശുപത്രിയിൽ പോയിട്ട് വരുവാണ്. നമ്മുടെ ചിറ്റാമ്മ പെണ്ണിന് ബി പി ഇത്തിരി ഹൈ ആയി പോയി. അപ്പം ആശുപത്രി പോയിട്ട് ഇങ്ങ് വരുവാണ് കേട്ടോ. ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോ എല്ലാരും പേടിച്ചു പോയി. ബേട്ടാ, നമ്മള് ഇവിടെയായിരുന്നു, കടയിലായിരുന്നു. അമ്മയ്ക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ബേട്ടാ, അമ്മയ്ക്ക് കണ്ടുപിടി ഇരിപ്പുണ്ട് കേട്ടോ. മരിയമ്മയ്ക്ക് കണ്ടുപിടി ഇരിപ്പുണ്ട്. അമ്മ പെട്ടെന്ന് ഡൗൺ ആയി പോയി. വാവിച്ച് ജോലിക്ക് പോയേക്കാണ്. വാവിച്ചോട് പറഞ്ഞിട്ടില്ല. വാവിച്ചോട് പറയുവാണെങ്കിൽ വാവിച്ച് അന്നേരം ടെൻഷൻ അടിച്ചു ഓടി പോകും. ഓ ആമി ചിറ്റാമ്മ കിടക്കുന്നത് കണ്ടു നമ്മള് ആശുപത്രി കയറ്റിക്കൊണ്ട് പോയി. ഇവള് കരച്ചിലെന്ന് പറഞ്ഞ അന്യായം കരച്ചു. ഭയങ്കര സങ്കടം, വിഷമിച്ച് അങ്ങോട്ട് കയറിയായിരുന്നു കേട്ടോ. ഭയങ്കര നമ്മുടെ പെണ്ണ് ദേണ്ട ഇവിടെ പുറകെ ഇരിപ്പുണ്ട്. ഭയങ്കര ക്ഷീണമായിട്ടിരിക്കുക കേട്ടോ. ഒരു പ്രശ്നവും ഇല്ല. പെട്ടെന്ന് ബി പി ഷുഗർ വേറെ അസുഖങ്ങളൊന്നും ഇല്ല, കൊളസ്ട്രോളും കൂടി ഇല്ല. അപ്പൊ പെട്ടെന്ന് ബി പി ഷൂട്ട് ആയതാണ് കേട്ടോ. അപ്പൊ തലയ്ക്ക് പെട്ടെന്ന് വെട്ടില് പോലും പെട്ടെന്ന് വളർച്ച. പെട്ടെന്ന് അമ്മേനെ ഫോൺ എടുത്ത് വിളിച്ചു. പെട്ടെന്ന് വീട്ടിലാണ് കുഞ്ഞും കടയിലായിരുന്നു. ഇന്ന് അമ്മ ഇല്ലാത്തതാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടയിലോട്ട് ഇവിടെ കൊണ്ട് വന്നത്. ഇവിടെ കൊണ്ട് നിൽക്കാൻ 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 പറ്റാത്തതാണ് കടയിലോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് തിരിച്ച് അമ്മ പോകുന്ന കൂട്ടത്തിൽ പോകാന്ന് വിചാരിച്ച് വന്നതായിരുന്നു. കൂടുതലാ ഇപ്പൊ ഇനി മെഡിസിനെ കാണിക്കണം എന്ന് പറഞ്ഞു. നാളെ മരുന്ന് തന്നു വിട്ടിട്ടുണ്ട്. നമ്മള് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി. ആശുപത്രിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ യൂട്യൂബിന്റെ റവന്യൂ വന്നു. അപ്പൊ എന്നാ പിന്നെ കുഞ്ചത്തിന്റെ മാല പണയം വെച്ചിട്ട് ഇപ്പൊ ഏകദേശം 3 മാസം ആയോ? ഇല്ല, അതിൽ കൂടുതലായല്ലേ. അപ്പൊ കൈ ഇന്നലെ മാല മാറിയതാണ് കേട്ടോ. ഇന്നലെ നമ്മുടെ അവിടെ പുത്തക്കാവമ്പലത്തില് അമ്പലത്തില് ഉത്സവമാണ്. അപ്പൊ അവിടെ വന്ന് അച്ചാ ഇത് എനിക്ക് മേടിച്ചു തരാമെന്ന് ചോദിച്ചു. എനിക്ക് ഭാഗം തോന്നി. കഴിഞ്ഞ ദിവസം എല്ലാം ചൊറിഞ്ഞ് തടിക്കുമായിരുന്നു. അതായത് മറ്റേ പച്ച കളറായി കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്ലാവ് പിടിച്ചപ്പോഴത്തേക്കും മൊത്തം ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കുക, കുരുകുരു വരുവാ. അപ്പൊ എന്തായാലും യൂട്യൂബ് റവന്യൂ വന്നപ്പോ ഫസ്റ്റ് നമുക്ക് അത് തന്നെ ചെയ്തേക്കാം കേട്ടോ. ഓടിപ്പോയി നമുക്ക് അത് പോയി പണിയെടുത്തു. എടാ മോനെ, അമ്മയ്ക്ക് മാല എടുത്ത് കൊടുക്കാടാ നമുക്ക്. പ്ലീസ് നിനക്ക് സർപ്രൈസ് ആയിട്ടൊരു മാല വാങ്ങി തന്നാലോ. വേണ്ട ഇവക്ക് മേടിച്ച മാലയാണ് കേട്ടോ ഇവിടെ ഇട്ടേക്കുന്നത്. എടാ മോനെ മോനെ, എടാ ഒന്ന് സമ്മതിക്കടാ, എടാ ഒന്ന് സമ്മതിക്കടാ. എടാ അമ്മയ്ക്ക് മാല എടുത്തു കൊടുക്കാം. ഒന്ന് സമ്മതിക്ക് പ്ലീസ്, പ്ലീസ് സമ്മതിക്കും മോനെ. മോനെ സമ്മതിക്കടാ, സമ്മതിക്കടാ. സമ്മതിക്കത്തില്ല കേട്ടോ. ഓ ഇല്ല, വലിയ വാട അമ്മയ്ക്ക് അമ്മയുടെ അശൂയാണ് മോനെ. എടാ എടുത്തു കൊടുക്കാ. ഏടാ എലി എങ്ങനെ പ്രാർത്ഥിക്കുന്നേ? കൈയുടെ കൂപ്പ് ആംബുലൻസ് വരുമ്പോ എങ്ങനെയാ മോനെ പ്രാർത്ഥിക്കുന്നേ? ആംബുലൻസ് വരുമ്പോ ആംബുലൻസ് വരുമ്പോ കൈ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് നേരെ പോയി പണിയെടുക്ക കേട്ടോ. 3 മാസം കൂടി താലിമാല കാണാൻ വേണ്ടി ചിരി നീങ്ങിയിരിക്കാവോ. എന്റെ ഡ്രൈവിംഗ് ഷീറ്റ് ഒക്കെ അറിയാം അല്ലേ ഇരിക്കുന്നേ. മോനെ അമ്മയ്ക്ക് മാല കൊടുക്കട്ടെ മോനെ. ഏ മോൻ കൊടുക്കാവോ? ഇന്ന മാല കൊടുക്ക അമ്മയ്ക്ക്. അമ്മ അമ്മയുടെ മാലയാ, കുഞ്ചമ്മയുടെ കുഞ്ചമ്മയുടെ മാലയാ, കൊടുക്ക. അവളുടെ അത് എടി അവളുടെ മാല ഇത് തന്നില്ലായിരുന്നോ? ഇവളുടെ വിറ്റ മാല സെയിം മാലയായിരുന്നു. അതാണ് അച്ചാ, നമുക്ക് വീട്ടിലോട്ട് പോയ കേട്ടോ. വിറ്റാമിക്ക് വയ്യ, അവിടെ പോയിട്ട് കേട്ടോ.
നമ്മളിപ്പോ പുഷ്പഗിരി ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഒരു മണിയായി, രാത്രി ഒരു മണിയായി. നമ്മള് തുടക്കത്തില് വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടായിരുന്നു ചിറ്റാമയ്ക്ക് വയ്യെന്ന്. ചിറ്റാമയ്ക്ക് ബി പി ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പം നമ്മൾ ആശുപത്രി കൊണ്ടായപ്പോൾ നല്ല ഹൈ ആയിരുന്നു. അത് കഴിഞ്ഞ് നോർമലായിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്ന് പണിയൊക്കെ എടുത്ത് നമ്മൾ നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കട വരെ പോയതാണ്. ഞാനും കുഞ്ചുസും കടയിൽ പോയിട്ട് തിരിച്ചു വേണ്ടിട്ട് ചിറ്റാമയെ ട്രിപ്പ് ഇടാൻ ഒന്നുകൂടെ കൊണ്ടുപോകാന്നൊക്കെ വിചാരിച്ച്. കാരണം ഇത്തിരി ടയേർഡായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ കടയിൽ പോയിട്ട് പെട്ടെന്ന് ഓടി വരാം അമ്മയെന്നും പറഞ്ഞ് ഞാനും കുഞ്ചുസോടെ കടയിൽ പോയതാണ് കേട്ടോ. കടയിൽ ചെന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കുമാരിയമ്മ വിളിച്ച്. അപ്പോൾ അവന് പെട്ടെന്ന് ഓടി അമ്മയ്ക്ക് ഒട്ടും വയ്യ, ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുവാണ്, സൈഡൊക്കെ കൂടി പോകുന്നവളെയൊക്കെയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾ ഓടി വന്നിട്ട് നോക്കിയപ്പോൾ ഒട്ടും വയ്യ. സംസാരിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് നമ്മൾ പറയുന്നതിനൊരു മറുപടി ആയ പോലെ പറയുന്നുണ്ട്. എന്നാലും ഒത്തിരി ടയേർഡായിപ്പോയി ഛർദ്ദിച്ച് ഛർദ്ദിച്ച്. പെട്ടെന്ന് നമ്മൾ പുഷ്പയിലോട്ട് എടുത്തുകൊണ്ട് വന്നു, ഇവിടെ കൊണ്ടുവന്നു, പെട്ടെന്ന് ഇവിടെ വന്നു. എന്തായാലും എന്നെ പെട്ടെന്ന് വന്നു. നമുക്കിവിടെ അറിയാവുന്ന ഒരു നേഴ്സ് ഉണ്ടായിരുന്നു, വിദ്യ എന്നാണ് പേര്. അപ്പോൾ ആൾ വിളിച്ചിട്ടെല്ലാം ഇവരോടൊക്കെ പറഞ്ഞു. പെട്ടെന്ന് നമ്മുടെ ആളാണ് ഇവിടെ നിന്ന് കെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ബി പി നോർമലായി വരുന്നു. എനിക്കറിയത്തില്ല എന്തോ പ്രശ്നമെന്ന് അറിയത്തില്ല. ബി പിയുടെ ഗുളികയും കഴുകി കൊടുത്തതാണ് ഇന്ന് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി കേട്ടോ. പിന്നെ നമുക്ക് ഇനിയും ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് പെട്ടെന്ന് ഓടി കൊണ്ടുപോകാതെ ഇങ്ങനെ പുഷ്പയിലോട്ട് കൊണ്ടുപോകുന്നതാണ്. അവരും അവിടെ ചെല്ലുമ്പോൾ ഇനിയിപ്പം പെട്ടെന്ന് മെഡിക്കൽ കോളേജിലോട്ടോ എങ്ങോട്ടേലും മാറ്റാനേ പറയുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് അത്രയും ഇതായിട്ട് ഇരിക്കുവായിരുന്നു. അപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥന വേണം കേട്ടോ. നമ്മുടെ ഓരോ എന്തെങ്കിലും ഒരു നമ്മൾ നന്നായിട്ട് സന്തോഷമായിട്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്കൊരു വിഷമം ഉണ്ടാകുന്നു. അപ്പം നമ്മുടെ ചിറ്റാമ്മയുടെ ആരോഗ്യം നല്ലപോലെ, നമ്മുടെ ചിറ്റാമ്മ ജീവിതത്തിലോട്ട് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ച് നമ്മുടെ കൂടെ വരണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അത്രയും നമ്മളെല്ലാവരും അമ്മേനും ഞാനും ബാബച്ചിയും കുഞ്ചൂസ് ചേട്ടായിയുടെയാണ് വന്നേക്കുന്നത്. മാമനും ഉണ്ട്. അമ്മ കയറി വണ്ടിക്കകത്ത് ഇടുന്നു. അമ്മേനെ നമ്മൾ ഞാൻ പറഞ്ഞ ഞാനും കുഞ്ചൂസും പറഞ്ഞു അമ്മ ആമി കണ്ടിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ചിറ്റാമയെ കണ്ടിട്ട് ഭയങ്കര വിഷമമാക്കും. അപ്പോൾ ആമീനെ നോക്കാനും പിന്നെ അമ്മ ഭയങ്കരമായിട്ട് വെപ്പാണ്. അമ്മേനും എടുത്ത് ആശുപത്രി കയറേണ്ടി വരും. അതുകൊണ്ട് അമ്മേനെ അങ്ങോട്ട് പറഞ്ഞു. അമ്മ ഇതിനകത്ത് ഫോണൊക്കെ വെച്ചിട്ട് അമ്മയുടെ മറന്നുപോയി. ഇവിടെ തന്നെ ഇരിക്കും അമ്മയുടെ ഫോണൊക്കെ. എന്തായാലും ഇപ്പോൾ അകത്താണ്, ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ വണ്ടിയിലോട്ട് ജസ്റ്റ് ഒന്ന് വന്നിരുന്നതാണ്. ഭയങ്കരമായിട്ട് എന്താണേലും കുഞ്ചൂസ് അകത്ത് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പുറത്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുവാണ്. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് സിസ്റ്റർ വിളിച്ച് പറഞ്ഞു. അറിയത്തില്ല, നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നമ്മുടെ എല്ലാ വിഷം ഓരോ വിഷം അച്ചപ്പ് ആശുപത്രി കയറിപ്പാണെങ്കിലും എന്തൊരു സാഹചര്യം ഉണ്ടായാലും കുഞ്ചൂസിൻ്റെ പ്രസവ സമയത്തും നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയും ഒരു പവർഫുള്ളാണ് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ചിറ്റാമയെ നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് ചിറ്റാമ. അത്രയും ഒരു പ്യുവർ ഹാർട്ടഡ് ആയിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ എടുത്തോണ്ട് വണ്ടി എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമം കേട്ടോ. കാരണം ചിറ്റാമയെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അത്രയും ഇതായിട്ട് കണ്ടിട്ടില്ല. ഇപ്പം ഭയങ്കര വിഷമമായിപ്പോയി. കുഞ്ഞിൻ്റെ വിഷമോ ആവിയുടെ വിഷമോ എല്ലാം അവിടെ ഇന്ന് ഫുള്ള് കണ്ടിട്ട് ഭയങ്കര ഒരു അറിയത്തില്ല. നെഞ്ഞ് കടയിൽ നിന്ന് ശ്വാസം കിട്ടാത്ത പോലെയാണ്. പെട്ടെന്ന് ഞാൻ വീട്ടിലോട്ട് വന്നത്. ഒരു ചിറ്റാമയ്ക്ക് വയ്യ എന്ന് പറയുമ്പോൾ ഒരു എന്നാന്ന് അറിയത്തില്ല, അത്രയും ഒരു വിഷമമാണ്, ഭയങ്കര ഒരു ഇത്. നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുവാണ്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം ഞാനിത് വീഡിയോയിൽ പറഞ്ഞ് ഒരു എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അത്രയും പവർഫുള്ളാണ്. അത് ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ. കുഞ്ചൂസിന് ഇപ്പോൾ ഫുഡൊക്കെ മേടിച്ചു കൊടുത്തു. അവളും കഴിച്ചില്ല, ഞങ്ങൾ കടയിൽ നിന്ന് ഓടി വന്നു. അപ്പോൾ ഇപ്പോൾ ഫുഡൊക്കെ മേടിച്ച് കൊടുത്തിട്ട് അവളെ അകത്തോട്ട് കയറ്റി വിട്ടു. ആവശ്യമുണ്ട് അവളിവിടെ നിൽക്കുവാണ്. നമുക്ക് അകത്തോട്ട് കയറാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. അത്യാവശ്യ വിഭാഗത്തിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇന്നേരം അവിടെ നിൽക്കുവായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക.